കർത്താവിൻ്റെ അതിപരിശുദ്ധമായ വന്യ തിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരും പ്രിയരുമായ എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവമായ വന്ദനങ്ങൾ അറിയിക്കുന്നു. നാം കഴിഞ്ഞ ക്ലാസ്സിൽ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തുള്ള സ്നാനോപദേശത്തെ സംബന്ധിച്ച് ചുരുക്കമായ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവസഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന രണ്ട് കാർമ്മിക ശുശ്രൂഷകളാണ് ഒന്ന് സ്നാനം, രണ്ട് കർത്തൃതിരുമേശ. ഇതിൽ ആദ്യത്തതും ഒരിക്കലായി ചെയ്യേണ്ടതും കർത്താവിൻ്റെ മരണത്തോടും അവൻ്റെ സംസ്കാരത്തോടും അവൻ്റെ പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നതുമായ ഏറ്റവും പ്രധാനമായ ശുശ്രൂഷകളിലൊന്നാണ് വിശ്വാസാർദ്രമുള്ള ജനസ്നാനം. എല്ലാ ക്രിസ്തീയ സഭകളും ഈ ഉപദേശം അംഗീകരിക്കുന്നെങ്കിലും അതിൻ്റെ നടത്തിപ്പിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ എക്സിക്യൂട്ടീവ്സിന് ലെജിസ്ലേഷനുമായി ബന്ധമില്ല. എന്ന് പറഞ്ഞാൽ നടത്തിപ്പുകാരന് അതിൻ്റെ നടപടി രീതികൾ മാറ്റുവാൻ അനുവാദമില്ല. മാത്രമല്ല, ഇതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് ഞാൻ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകരുത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നുള്ള ദൈവത്തിന് നീക്കമില്ലാത്ത പ്രമാണമാകയാൽ അതുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മുടെ പാപപരിഹാരത്തിനായി മരിച്ചത്. അതിനെ പാപത്തെ അങ്ങ് അവഗണിക്കുകയായിരുന്നെങ്കിൽ ദൈവനീതി അവഗണിക്കപ്പെടുകയാണ്. അത് ദൈവപ്രകൃതി തന്നെ ഉള്ള ആ നീതി എന്ന് പറയുന്ന കാര്യത്തെ ദൈവം തന്നെ അവഗണിക്കുക, തന്നോട് തന്നെ അവിശ്വസനായി പോവുകയായിരിക്കും. തീർച്ചയായിട്ടും ദൈവം അത് ചെയ്യില്ല. അതുകൊണ്ട് ദൈവനീതി നിവർത്തിക്കുവാനായി ഇത്ര ശ്രേഷ്ഠവും ഇത്ര കഠിനവും ഇത്ര ആയാസകരവുമായ ഈ ശുശ്രൂഷ, പ്രായച്ചിത്ത ബലിമരണം നമ്മുടെ കർത്താവ് സ്വീകരിച്ച് നമുക്ക് വേണ്ടി രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഇത്ര ശ്രേഷ്ഠമായ രക്ഷാമാർഗ ദൈവം നമുക്ക് ഒരുക്കി തന്ന് ആ മരണത്തോട് ഏകീഭവിക്കുവാൻ ദൈവം നമ്മോട് നമ്മെ ഉപദേശിച്ചിരിക്കെ നാം അതിനെ അവഗണിക്കുവാൻ പാടില്ല. ഇതിന് ഒത്തിരി മൊടന്തൻ ന്യായങ്ങൾ പറയുന്നു. ഇത് വെറും ഒരർത്ഥമില്ലാത്ത ചടങ്ങാക്കി മാറ്റുന്നു. കഴിഞ്ഞ ഒരു ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾ പറയുകയുണ്ടായി ശിശുസ്നാനത്തിന് അർത്ഥശൂന്യതയെക്കുറിച്ച് പറയുകയുണ്ടായി. അതിന് പലരും പല ന്യായങ്ങൾ പറയാറുണ്ട്. അവർ പറയുന്ന ഒരു ന്യായം, കുടുംബ സ്നാനങ്ങൾ തിരുവിഴുത്തിലുണ്ടല്ലോ, ഈ കുടുംബ സ്നാനങ്ങളിൽ കുഞ്ഞുങ്ങളില്ലെന്നും മറ്റും നമുക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം പ്രധാനമായിട്ടും 3 കുടുംബ സ്നാനങ്ങളാണ് കുടുംബമായ സ്നാനം ഏറ്റവും എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. 1-ാമത്തേത് നമുക്കറിയാം കൊർന്നെല്യോസ്, 2-ാമത്തേത് ജയിലർ, 3-ാമത്തെ ലുദിയ. ഇങ്ങനെ 3 കുടുംബ സ്നാനങ്ങളാണ് നമ്മൾ തിരുവഴുത്തിൽ പ്രധാനമായിട്ട് കാണുന്നത്. അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ പ്രവൃത്തിയുടെ പുസ്തകം 10-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പിറ്റെന്നാൾ കൈസരിലെത്തി അവിടെ കൊർന്നെല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി. പത്രോസും കൂടെയുള്ള സഹോദരന്മാരും മീൻസ് ദൂതൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയും അവരുടെ മനസ്സൊരുക്കുകയും ചെയ്തിട്ട് ദൂതൻ്റെ ദർശനത്തിലൂടെ നിർദ്ദേശിച്ചതനുസരിച്ച് യോപ്പയിൽ നിന്ന് പത്രോസിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവർ കൈസരിലെത്തിയ കാര്യം അവിടെ പറയുന്നു. ഒരു കൈസരയിൽ കൊർന്നെല്യോസിനെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ കൊർന്നെല്യോസ് ആദരവോടെ കാൽക്കൽ വീണ് അവന് എതിരേറ്റു. എന്ന് പറഞ്ഞാൽ ദൂതൻ ഒരാളിന് അഡ്രസ്സ് കൊടുത്തിട്ട് ആ ആളിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. നീ നിൻ്റെ കുടുംബം രക്ഷിക്കപ്പെടാനുള്ള വഴി അവൻ നിന്നോട് പറയുമെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ പൊന്നുതോരങ്ങളിൽ ആ വന്ന വ്യക്തി എത്ര ബഹുമാനത്തോടും ആദരവോടും ഭക്തിയോടും കൂടെ സ്വീകരിക്കും. അതും ഭക്തനായ ഒരു മനുഷ്യനാണ് കൊർന്നെല്യോസ്. ഭക്തനായ ആ കൊർന്നെല്യോസ് ആദരവോടെ പത്രോസിൻ്റെ കാൽക്കൽ വീണ് അവനെ വന്ദിക്കുകയാണ്. അതിന് 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ ദൈവം അംഗീകരിക്കുന്നു എന്ന് ഇപ്പോൾ ഞാൻ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പത്രോസ് അവരെ അംഗീകരിക്കുകയാണ്. എന്നിട്ട് അവരോട് സുവിശേഷം പറഞ്ഞ 44 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. പത്രോസ് അവനോട് സുവിശേഷം പ്രസംഗിച്ചു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മ ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു.
അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. നോക്കണേ, വചനം കേട്ടവർ, നമ്മൾ കണ്ടില്ലേ ഇവിടെ കണ്ടു അനേകർ വന്നുകൂടിയിരുന്നു. അടുത്ത 24-ാമത്തെ വാക്യത്തിൽ കൊർന്നലിയോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി. അവർ വചനം കേട്ടു, ആ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. വചനം കേട്ടു, അവർ വിശ്വസിച്ചു, പരിശുദ്ധാത്മാവ് പ്രാപിച്ചു, അവരെ സ്നാനപ്പെടുത്തി. അല്ലാതെ അതിൽ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ പ്രായമുള്ള ഏതെങ്കിലും കൊച്ചു കുഞ്ഞിനെ പിടിച്ചിരുത്തി കുലുക്കി വിളിച്ച് വചനം കേൾപ്പിച്ചു, അത് കേൾക്കുമോ, ഗ്രഹിക്കുമോ, വിശ്വസിക്കുമോ, അതിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായോ, ആത്മസ്നാനാനുഭവം ഉണ്ടായോ? വചനം കേട്ടവർ, വചനം വിശ്വസിച്ചവർ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനാനുഭവം അനുഭവിച്ച് അന്യഭാഷാ ഭാഷണാടയാളത്തോടുകൂടി കർത്താവ് അവരെ അംഗീകരിച്ചു എന്നുള്ളത് ഒന്നും കൂടി തെളിയിക്കപ്പെട്ടവരെയാണ് സ്നാനം കഴിപ്പിച്ചത്. അതിൽ കുട്ടികളുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? അവർ ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്നാ പത്രോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യോപ്പ പട്ടണത്തിൽ വെച്ച് ദർശനമൊക്കെ ഉണ്ടായി. പത്രോസ് ഇങ്ങനെ പോകാൻ തുടങ്ങുക. പത്രോസ് പോകാൻ തുടങ്ങുമ്പം പ്രജാതിക്കാരന ഇത്താലിക എന്ന പട്ടാളത്തിലെ കൊർന്നലിയോസ് എന്ന് പറയുന്ന ശതാധിപനാണ് അദ്ദേഹമാ പ്രജാതിക്കാരനാ, അവനെയൊന്നും പോയി സ്നാനപ്പെടുത്താനും പറ്റും ഒക്കെയല്ല എന്ന് പറഞ്ഞ്, ഏതായാലും ഞങ്ങളും കൂടെ വരിക എന്ന് പറഞ്ഞ് കുറേ പേർ അവരുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ കുറേ പേരൂടെ ഇറങ്ങി പുറപ്പെട്ട് അങ്ങനെ അവർ വന്നിരിക്കുകയാണ്. അപ്പം വന്ന വഴിക്കൊക്കെ ഇവർ പറഞ്ഞു കാണും, അങ്ങനെ കാര്യമൊക്കെ ശരിയാണ്, സ്നാനം കഴിപ്പിക്കാനൊന്നും പാടില്ല കേട്ടോ, ആദ്യം ഒരു യഹൂദന്മാരാകണം, പിന്നെ യഹൂദന്മാരായി കഴിഞ്ഞിട്ടേ സ്നാനം കഴിപ്പിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കാണും. അതുകൊണ്ടാണ് പത്രോസ് ഇവിടെ പറയുന്നത്, നമ്മളെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ 11-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പത്രോസ് യെരുശലേമിലെത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു, നീ അഗ്രജനങ്ങളുടെ അടുക്കൽ ചെന്നവരോട് ഭക്ഷിച്ചു എന്ന് പറഞ്ഞ്. നോക്കണേ, അപ്പോൾ ആദ്യ മുതൽ കാര്യം വിശദീകരിച്ചു കൊടുക്കുക. എന്നിട്ട് അവൻ്റെ 12-ാം വാക്യത്തിൽ ഈ 6 സഹോദരന്മാരും എന്നോട് കൂടെ പോന്നു, ഞങ്ങൾ ആ പുരുഷൻ്റെ വീട്ടിൽ ചെന്നു. നോക്കണേ, 14-ാമത്തെ വാക്യം, നീയും നിൻ്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. അപ്പോൾ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെടുവാൻ കാരണം, അപ്പോൾ കുടുംബമില്ലയോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. കുടുംബം നോക്കണേ, അപ്പോൾ നമ്മളവിടെ വായിക്കുന്നത് വചനം, കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടോ അവർ വചനം കേട്ടവരാ, അവർ വിശ്വസിച്ചവരാ, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാ. അത് അതിനകത്ത് പ്രായവ്യത്യാസമല്ല, ഏതായാലും തിരിച്ചറിയാൻ പ്രായമുള്ളവർ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നോക്കണേ, അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കോർത്തു. ആകയാൽ നമ്മുടെ കർത്താവായ യേശുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ഞാൻ ആർ? കണ്ടോ, ഇത് കേട്ടോ, അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. കണ്ടോ, അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ, അപ്പോൾ ഇവർ കർത്താവിൽ വിശ്വസിച്ചവരാണ്. ഏതായാലും അപ്പോൾ വളരെ വ്യക്തമാണ്, കൊർന്നലിയോസിൻ്റെ ഭവനത്തിൽ കൊച്ചുകുട്ടികളാരും സ്നാനമേറ്റില്ല എന്നുള്ളത് നമുക്കവിടെ വ്യക്തമാകും. ഇനി അടുത്തത് ജയിലറാണ്, മീൻസ് തടവുകാരൻ, തടവിലെ ആൾ, ജയിലറായ ആൾ. അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. 16-ാമത്തെ അധ്യായത്തിൽ മീൻസ് പൗലോസിനെയും ശീലാസിനെയും അടിച്ച് തടവറയിലിട്ട്, കാരാഗ്രഹപ്രമാണി അവരെ അടിച്ച് തടവറയിൽ ഇട്ടിരിക്കുക, അവിടെ കാലാമത്തിലിട്ടിരിക്കുക. അങ്ങനെ വളരെ കഠിനമായ നിലയിൽ അവരെ അവിടെ ബന്ധനസ്ഥരാക്കിയിരിക്കുമ്പോൾ അവർ രാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. സ്തോത്രം, നോക്കണേ, അർദ്ധരാത്രി പൗലോസും ശീലോസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗ്രഹത്തിലെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹപ്രമാണി ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിലെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഗൂഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. നമുക്കറിയാം ഈ രംഗം, നമുക്കറിയാം. നോക്കണേ, അർദ്ധരാത്രി പൗലോസും ശീലാസും പാടി
ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. ശരീരം മുഴുവൻ മുറിവും വേദനയുമാണെങ്കിലും അതൊന്നും പരിഗണിക്കാതെ സുവിശേഷം നിമിത്തം അത് അനുഭവിക്കുവാൻ ഇടിയായി എന്നുള്ളതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷവും ആനന്ദവും കൊണ്ട് അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. പാടി സ്തുതിക്കുമ്പോൾ ദൈവം ഒരു ഭൂകമ്പം അയച്ചു. ചിലരൊക്കെ ഇതിനൊക്കെ നമ്മുടെ ഇടയിൽ ഒരു പാട്ടുമൊക്കെ ഉണ്ട്, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ. ആരാധന എന്ന് പറഞ്ഞത് പാട്ടിനകത്ത് ഒതുങ്ങുന്ന നല്ല സൗരങ്ങളെ മുഴുവൻ ജീവിതവും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കൊടുത്തതാണ്. അവർ പാടി ദൈവത്തെ സ്തുതിച്ചെന്നാണ് ഇവിടെ കാണുന്നത്. അവർ പാടി സ്തുതിച്ചപ്പോൾ പാട്ടിൻ്റെ ആക്കം കൊണ്ടല്ല, ദൈവം ഒരു ഭൂകമ്പം അയച്ചിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഉടനെ വാളൂരി, ഇനി അവനെ തീർച്ചയായിട്ടും വിസ്തരിച്ച് കൊല്ലും. ആ വിസ്താരത്തിൻ്റെയും ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിൻ്റെയും വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒളിച്ചോട്ടമായി കാരകപ്രമണി തന്നെ താൻ വാളൂരി കൊല്ലാൻ തുടങ്ങുമ്പോൾ പൗലോസ് വിളിച്ചു പറയുക, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു. ഉറക്ക വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിനും ശീലാസിനും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു, യജമാനന്മാരേ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞ സമയമാണ്, അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു, സുവിശേഷം പ്രസംഗിച്ചു. സ്തോത്രം. നോക്കണേ, അപ്പോൾ പ്രസംഗിച്ച കൂട്ടത്തിൽ ആഴ്ചകൾ പ്രായമുള്ള ഊപ്പക്കുഞ്ഞിനെ മലത്തിപ്പിടിച്ച് കേൾപ്പിച്ചെന്നാന്നോ നോക്കണേ. മാത്രമല്ല, അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. വീടടക്കം വചനം കേട്ടു, വീടടക്കം വിശ്വസിച്ചു, വീടടക്കം സ്നാനമേറ്റു. വീടടക്കം വചനം കേട്ടു, വീടടക്കം വിശ്വസിച്ചു, വീടടക്കം സ്നാനമേറ്റു. ഇവിടെ എവിടെയാണ് ഊപ്പക്കുഞ്ഞുങ്ങളെ ഉണ്ടെന്നുള്ളത് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്? പൊന്ന് സഹോദരങ്ങളെ, ബോധപൂർവം നമ്മൾ സത്യത്തിനെതിരെ കണ്ണടയ്ക്കരുത്. നമ്മൾ ബോധപൂർവം സത്യത്തിനെതിരെ കണ്ണടച്ചാൽ നമ്മൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന പോലെ ആയിപ്പോവുകയില്ലേ? നമ്മുടെ നിത്യജീവൻ്റെ കാര്യമല്ലേ ഇത്ര വില കൊടുത്ത് ദൈവം ഇത്ര ശ്രേഷ്ഠമായ രക്ഷാമാർഗം നമുക്ക് ഒരുക്കിത്തന്നിരിക്കേ? നമ്മൾ ചില ന്യായങ്ങൾ പറഞ്ഞ്, ഒഴികഴിവുകൾ പറഞ്ഞ്, സത്യദൈവത്തിന് നീക്കമില്ലാത്ത നിയമത്തെ അവഗണിച്ച് ദൈവത്തോട് മത്സരിക്കരുത്, മത്സരിക്കരുത്. ജയിലറുടെ വീട്ടിൽ, കാരാഗ്രഹപ്രമാണ വീട്ടിൽ ഊപ്പക്കുഞ്ഞുങ്ങൾ സ്നാനമേറ്റുമെന്ന് ആരാണ് ന്യായീകരിക്കുന്നത്? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ സത്യത്തിനെതിരെ എന്തിനാണ് നമ്മൾ ഇത്ര മത്സരിക്കുന്നത്? വിനയപൂർവ്വം ദിവസത്തിൽ വിധേയപ്പെടേണ്ടതിന് പകരം നാം എന്തിനു നമ്മളിങ്ങനെ മത്സരിക്കണം? മൂന്നാമത്തത് ലുദിയായുടെ കുടുംബസ്നാനമാണ്. അതും 16-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലുദിയായുടെ മാനസാദനവുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷയെ തുടർന്നാണല്ലോ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതും അടിക്കപ്പെട്ടതും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതും. അതുകൊണ്ട് 16-ാമത്തെ അധ്യായത്തിലെ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശബത്ത് നാളിൽ ഞങ്ങൾ നോക്കണേ, തുയ്യത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവ് വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നോക്കണേ, പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കാൻ ദൈവം കർത്താവ് അവളുടെ ഹൃദയം തുറക്കുകയും അവൾ കർത്താവ് വിശ്വസിക്കുകയും തീർച്ചയായും അവളുടെ ഭർത്താവും കർത്താവ് വിശ്വസിക്കുകയും ചെയ്തു. മാത്രമല്ല, നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവർ ലുദിയായുടെ, അതിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ അവർ തടവ് വിട്ട് ലുദിയായുടെ വീട്ടിൽ ചെന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ച ശേഷം പുറപ്പെട്ടു പോയി. റോമാ പൗരന്മാരായ ഇവരെ മീൻസ് വിസ്താരം കൂടാതെ തടവിലാക്കിയതും അടിച്ചതും കുറ്റകരമായൊരു കാര്യമാണ്. ഉടനെ ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവരെ വിട്ടയച്ചേക്കാൻ കാരാഗ്രഹ പ്രമാണിക്ക അധികാരികളുടെ ഉത്തരവുണ്ടായി. ഉടനെ കാരാഗ്രഹ പ്രമാണി വന്ന് സന്തോഷത്തോടെ പോകുകയും നിങ്ങളെ വിട്ടയക്കുവാൻ ഉത്തരവ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ പൗലോസ് പറഞ്ഞു, കൊള്ളങ്ങള, ഞങ്ങൾ റോമാ പൗരന്മാരാണ്, വിസ്താരം കഴിയാതെ ഞങ്ങളെ പരസ്യമായി അടുപ്പിച്ച് രഹസ്യമായിട്ട് കാരാഗ്രഹത്തിൽ അടച്ച് ഇപ്പം രഹസ്യമായിട്ട് വിട്ട, ഞാൻ അതിൻ്റെ ആവശ്യമില്ല എന്ന് പൗലോസ് ഒരു ചെറിയ തന്നെ അവിടെ പറഞ്ഞു. പറഞ്ഞപ്പോൾ
വിവരം അധികാരികളെ അറിയിച്ചപ്പോൾ അധികാരികൾ ഭയപ്പെട്ടു, അയ്യോ റോമാപൗരന്മാരല്ലേ, അവരെ എങ്ങനെ വിസ്താരം കൂടാതെ ഇങ്ങനെ ഉപദ്രവിച്ചല്ലോ. കാര്യം ചക്രവർത്തിയുടെ മുമ്പിലെത്തിയാൽ വളരെ ഗൗരവമായ കുറ്റമാകും. അവർ വന്ന് ഇവരോട് അപേക്ഷിച്ചു, ദയവ് ചെയ്ത് പുറപ്പെട്ടു പോകണം, ഞങ്ങൾ അറിയാതെ തേച്ചു പോയി. ക്ഷമയോദിച്ചു, ക്ഷമയോദിച്ചപ്പോൾ അവർ പുറപ്പെട്ടു. ലൂദിയായുടെ വീട്ടിൽ വന്ന് സഹോദരന്മാരെ കണ്ട് ആശ്വസിപ്പിച്ചു. നോക്കണേ, കർത്താവിൽ വിശ്വസിച്ചവരും സ്നാനമേറ്റവരും, നോക്കണേ പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായതുകൊണ്ട് ദുഃഖിച്ചവരും, അവർ പുറപ്പെട്ടു എന്ന് അവരെ ആശ്വസിപ്പിക്കുവാനും മാത്രം പക്വതയുള്ളവരുമായ ആളുകൾ മാത്രമേ ലൂദിയായുടെ വീട്ടിലുള്ളൂ. വിശ്വസിച്ചവർ ആ ലൂദിയായുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് കൂടി കാണുമായിരിക്കും. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കാൻ കഴിയും, താനും കുടുംബവും. കുടുംബം എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് കുടുംബസഹിതം, നിങ്ങൾ കുടുംബമായി വരണമെന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവിനെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അവിടെ ഊപ്പക്കുഞ്ഞുങ്ങളെ സ്ഥാനപ്പെടുത്തിയെന്നും ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് ആ നിഗമനത്തിലെത്തുവാൻ കഴിയുന്നതല്ല. പിന്നെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ആരെങ്കിലും മനസ്സ് വെക്കുന്നെങ്കിൽ അതിനുവേണ്ടി ബോധപൂർവ്വം, അതല്ലേ തങ്ങളെ തന്നെ വഞ്ചിക്കുന്നവർ, ആത്മവഞ്ചന ചെയ്യുന്നവർ, ബോധപൂർവ്വം മനസ്സോടെ മറന്നു കളയുന്നവർ എന്നൊക്കെ ബൈബിളിലുണ്ട്. പത്രോസ്ത്രീയ പറഞ്ഞു മനസ്സോടെ മറന്നു കളയുന്നു എന്ന് പറഞ്ഞാൽ മറക്കാനൊന്ന് ഓർപ്പിക്കണേ എന്ന്, മറക്കുന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചെന്ന് എന്ന് പറഞ്ഞാൽ ബോധപൂർവ്വം മറന്നു കളയുന്നു. അതാണ് സത്യത്തിന് നേരെ ബോധപൂർവ്വം കണ്ണടയ്ക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പകൽ പോലെ തെളിഞ്ഞ ഈ സത്യത്തിന് നേരെ നിങ്ങൾ എന്തിന് കണ്ണടയ്ക്കണം? പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നതിന് ഇത് ഒരു ന്യായീകരണവുമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വേറെ ചിലർ പറയുന്ന ഒരു ന്യായമുണ്ട്. അവർ പറയുന്ന ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സ്നാനമെന്ന് പറയുന്നത് പരിച്ഛേദനയ്ക്ക് പകരമാണെന്നും എട്ടാം നാളിലാണ് പരിച്ഛേദന ഏൽക്കുന്നതെന്നും അതുകൊണ്ട് എട്ടാം നാളിൽ പരിച്ഛേദനയ്ക്ക് പകരമായി സ്നാനപ്പെടുത്തണമെന്നും പറയുന്ന ചില ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വ്യക്തമായി നിങ്ങൾ ഉൾക്കൊണ്ടുകൊള്ളുക, പഴയ നിയമ ഉപദേശങ്ങൾക്ക് ഒന്നിനും പകരമായി പുതിയ നിയമത്തിൽ ഒരു ഉപദേശവുമില്ല. അത് നിഴലും ഇത് പൊരുളുമാണ്. പഴയ നിയമ ഉപദേശങ്ങളിൽ ഒന്നിനും പകരമായി പുതിയ നിയമത്തിൽ ഒരു ഉപദേശവുമില്ല. അപ്പോൾ പരിച്ഛേദനയ്ക്ക് പകരമല്ല സ്നാനം, മറക്കരുത്. മാത്രമല്ല പെസഹായിക്ക് പകരമല്ല കർത്തൃമേശ. പെസഹ എന്ന് പറയുന്നത് അത് നിഴലും, കർത്തൃമേശ എന്ന് പറയുന്നത് യേശുക്രിസ്തു പൊരുളായി യാഗമായതിൻ്റെ മരണത്തെ പ്രസ്താവിക്കുവാൻ നിയമിക്കപ്പെട്ട ശുശ്രൂഷയുമാണ്. അവർ പറയുന്ന ഒരു വാക്യമുണ്ട്, കൊലോസ് ലേഖനം രണ്ടാം അധ്യായത്തിൽ നിന്ന് അവരൊരു വാക്യമെടുക്കാറുണ്ട്. അതിൻ്റെ 9-11 വാക്യങ്ങളിൽ, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ട് അല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. അടുത്ത വാക്യം, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോട് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ അടുത്ത് പറയുന്നത് കൊണ്ടാണ് പരിച്ഛേദനയ്ക്ക് പകരമാണ് സ്നാനം എന്നുള്ള ഒരു തെറ്റായ ഉപദേശം പ്രചരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരെ, കാര്യം അവനിൽ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. അവൻ നിവർത്തിച്ച നീതി അവനിലാകുന്നവരുടെ പേരിൽ കണക്കിട്ട് അവൻ്റെ പൂർണ്ണത ഇവൻ്റെ പേരിൽ മീൻസ് കണക്കിടുകയാണ്. കർത്താവിൽ അങ്ങനെയാണ് നമ്മൾ കർത്താവിൽ പരിപൂർണരായിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ന്യായപ്രമാണത്തിൻ്റെ നീതി നമ്മളിൽ നിവർത്തിക്കപ്പെടുകയാണെന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 4-ാമത്തെ വാക്യത്തിലുണ്ട്. അപ്പോൾ ക്രിസ്തു നിവർത്തിച്ച ദൈവനീതി മുഴുവൻ നമ്മൾ ക്രിസ്തുവിലാകുമ്പോൾ നമ്മുടെ പേരിൽ കണക്കിടുകയും നാം ക്രിസ്തുവിൽ പരിപൂർണരാകുകയും ചെയ്യുന്ന അനുഭവം. എന്നിട്ട് തൊട്ടുതാഴെ പറഞ്ഞു, കൈകൊണ്ട് അല്ലാത്ത പരിച്ഛേദന. പരിച്ഛേദന എന്ന് പറയുമ്പോൾ പഴയ ജഡ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞത്, പഴയ ആളത്വത്തിന് മരിച്ചത്. എന്നിട്ട് അതിന് തെളിവായിട്ട് പറയുക, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കം ചെയ്യപ്പെട്ടു, മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതായത് നമ്മുടെ ജീവിതത്തിൽ കൈകൊണ്ട് അല്ലാത്ത പരിച്ഛേദന, ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ, എത്ര ക്ലിയറായിട്ട് അവിടെ പറഞ്ഞേക്കുന്നത്, ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞ, ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞ പറഞ്ഞാൽ ശരീരം തല്ലിക്കൊന്ന് കളഞ്ഞെന്നല്ല, നമ്മളിലെ പഴയ പാപപ്രകൃതം, അതാണ് ജഡം.
പഴയ പാപപ്രകൃതം നമ്മളത് ഉരിഞ്ഞു കളഞ്ഞു. പഴയ മനുഷ്യനെ അവരെ രാഗമോഹങ്ങളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞു, രാഗമോഹങ്ങളോട് ക്രൂശിച്ചു. ഇതൊക്കെ ബൈബിളിലെ കാര്യമാണ്. അപ്പോൾ ജഡശരീരം എന്ന് പറഞ്ഞാൽ പഴയ പാപപ്രകൃതമാണ്. ആ പഴയ പാപപ്രകൃതം, ആ പാപപ്രകൃതത്തിന് നമ്മൾ മരിച്ചു. അതാണ് ഇവിടെ റോമാലേഖനം 6:10 പറയുന്നത്. പാപസംബന്ധമായി മരിച്ചു, പാപസംബന്ധമായി മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ക്രിസ്തുവിനോട് ഉയർത്തുന്നേറ്റു. നോക്കണേ, അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥയായ വിശ്വാസാനന്തരമുള്ള ജലസ്നാനം. സ്തോത്രം. നോക്കണേ, എന്നിട്ട് തൊട്ട് താഴെ ആ ആശയം എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് അല്ലാത്ത പരിച്ഛേദനയായ ജഡശരീരം ഉരിഞ്ഞു കളയുന്നത്, പഴയ പാപ മനുഷ്യനെ ഉപേക്ഷിക്കുന്നത് നമ്മളിൽ സംഭവിച്ചു. അത് എന്നിട്ട് തൊട്ട് താഴെ അതിൻ്റെ ഒരു തെളിവായിട്ട് പറയുകയാണ്, സ്നാനത്തിൽ നിങ്ങളവനോട് കുഴിച്ചിടപ്പെട്ടു എന്ന് പറയുകയാണ്. നോക്കണേ, ഇത് ഒന്നിന് പകരം ഒന്നാണ് ഇത് വരുന്നില്ല. മാത്രമല്ല, ഈ പരിച്ഛേദന എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ലേ, ആൺകുട്ടികൾക്ക് മാത്രമുള്ളതല്ലേ? ഇപ്പം എന്നാൽ സ്നാനം ആൺകുട്ടികൾക്ക് മാത്രം മതിയോ, പുരുഷന്മാർക്ക് മാത്രം മതിയോ? പരിച്ഛേദന എന്ന് പറയുന്നത് പുരുഷന്മാരും സ്ത്രീകളും സ്നാനം പറ്റുമെന്ന് അല്ലേ ആവർത്തിച്ച് പറയുന്നത്? ലൂദിയ സ്ത്രീയല്ലേ, സ്നാനം പറ്റില്ലേ? പ്രിയപ്പെട്ടവരെ, വീട്ടിലുള്ള എല്ലാവരും സ്നാനം പറ്റുമെന്ന് പറയുമ്പോൾ വിശ്വസിച്ചവരെല്ലാവരും സ്നാനം പറ്റുമോ? അതിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഒരിക്കലും പരിച്ഛേദനയ്ക്ക് പകരമാണ് സ്നാനം എന്ന് പറഞ്ഞ് എട്ടാം നാളിൽ ആ കുഞ്ഞിനെ സ്നാനപ്പെടുത്തണമെന്ന് പറയുന്ന തെറ്റായ ഉപദേശം പ്രചരിപ്പിക്കരുത്. അത് അബദ്ധമാണ്. പിന്നെ വേറെ ചില ആളുകൾ പറയാറുണ്ട്, അത് പാരമ്പര്യമായി ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് സ്നാനത്തിന് ആവശ്യമില്ല, അത് ഓൾറെഡി ഈ ചടങ്ങ് മതി, കാര്യം ഞങ്ങൾ പാരമ്പര്യമായി ദൈവമക്കളാണ്, ദൈവമക്കളുടെ മക്കൾക്ക് പ്രത്യേക പദവിയുണ്ട്, പുറജാതിക്കാരൊക്കെ സ്നാനം വെക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ദൈവത്തിന് മക്കളേ ഉള്ളൂ, കൊച്ചുമക്കളില്ല, മറക്കരുത്, ദൈവത്തിന് മക്കളേ ഉള്ളൂ, കൊച്ചുമക്കളില്ല. അതിലെ മീൻസ് ബില്ലിഗ്രഹാം പറഞ്ഞത് ഒരു ഉദാഹരണമുണ്ടല്ലോ. പ്രസവിക്കാനായിട്ട് തൻ്റെ ഭാര്യയും കൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പോകുന്ന വഴിക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോൾ പെട്ടെന്ന് ആ ഗരേജിലേക്ക് വണ്ടി കയറ്റി, ബരാജിലേക്ക് കണ്ടി വണ്ടി കയറ്റി നിർത്തി, ആ സഹോദരിയെ, പ്രസവം അടുത്തിരിക്കുന്ന സഹോദരിയെ ആ ഗരാജിൻ്റെ ഓഫീസ് മുറിയിലിട്ട് വിശ്രമിക്കാനേൽപ്പിച്ചു, വിശ്രമിക്കാനായിട്ട് ക്രമീകരിച്ചു. അവരവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഇവിടെ പണിതുകൊണ്ടിരിക്കുക, അവർ പെട്ടെന്ന് അവർക്ക് പ്രസവവേദന ഉണ്ടാകുകയും അവർ ആ ഗരാജിൻ്റെ ഓഫീസിൽ വെച്ച് പ്രസവിക്കുകയും ചെയ്തു. അപ്പം വില്ലിഗ്രഹാൻ ചോദിക്കുന്നത്, ഗരാജിൽ പ്രസവിച്ചതുകൊണ്ട് പ്രസവിച്ചു വീണ കുട്ടി ഒരു കൊച്ചു വണ്ടിയാകുമോ, വണ്ടിക്കുട്ടിയാകുമോ എന്നാണ് ചോദിച്ചത്. ഇതുപോലെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് ക്രിസ്ത്യാനിയാവുകയില്ല. അത് ചിലപ്പോൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരു ജാതി എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു വർഗം എന്ന നിലയിലോ ഗവൺമെൻറ് റെക്കോർഡുകൾ ചിലപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനി എന്ന് വന്നേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാകുന്നത് വീണ്ടും ജനനത്താലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന് മക്കളേ ഉള്ളൂ, കൊച്ചുമക്കളില്ല. ദൈവത്തിൻ്റെ മകൻ്റെ മകൻ ദൈവത്തിൻ്റെ കൊച്ചുമോനാകുകയില്ല. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ഇത് മറക്കരുത്. മൂല ഭാഷ എബ്രായ ഭാഷയിലും കൊയിനെ ഗ്രീക്കിലും അരമായിക്കിലും വല്യപ്പച്ചൻ എന്ന വാക്കില്ല, വല്യപ്പച്ചൻ കൊച്ചുമോൻ എന്ന വാക്കില്ല. ദൈവത്തിന് മക്കളേ ഉള്ളൂ എന്നുള്ളത് ഒന്നും കൂടി തെളിയിക്കുന്നതാണ് ആ സത്യം. വല്യപ്പച്ചൻ, അതുകൊണ്ടാണ് അബ്രഹാം നമുക്ക് പിതാവായിട്ടുണ്ടെന്ന് പറയുവാൻ ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്. പിതാവെന്നാണ് പറയുന്നത്, വല്യപ്പൻ എന്നല്ല. നോക്കണേ, അപ്പോൾ കൊച്ചുമക്കളില്ല, മക്കളേ ഉള്ളൂ, ഓരോരുത്തരും വീണ്ടും ജനിക്കണം, ഓരോരുത്തരും വീണ്ടും ജനിക്കണം. മാത്രമല്ല, നമുക്ക് ദൈവത്തിനെ പരിശോധിക്കുമ്പോൾ ലോകത്തുള്ള മനുഷ്യ സമൂഹങ്ങളെ മൂന്നായിട്ട് തിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാമല്ലോ, നോഹയുടെ പ്രളയകാലത്ത് അതുവരെയുള്ള സകല മനുഷ്യരും പ്രളയ ജലത്തിൽ കൊല്ലപ്പെട്ടു പോയി. നോഹയും അവൻ്റെ കുടുംബവും മാത്രം, അവർ 8 പേര് മാത്രം, നോഹയും ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും, ഇങ്ങനെ ഈ ഷേം, ഹാം, യാപ്പേത്ത്, ഇങ്ങനെ 3 മക്കളിൽ നിന്നാണ് ഇന്ന് ലോകത്തുള്ള സകല മനുഷ്യ കുടുംബവും ഉണ്ടായിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഷേം, ഹാം, യാപ്പേത്ത്, ഈ നമുക്കറിയാം പ്രവർത്തികളുടെ പുസ്തകത്തിൽ ആയിരങ്ങളുടെ സ്നാനം ഓരോ വാക്കിൽ പറഞ്ഞങ്ങ് തീർക്കുകയാണ്. പുരുഷൻ അന്ന് 3000 പേർ സ്നാനമേറ്റവരോട് ചേർന്നു, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000 ആയി. ഇങ്ങനെ ആയിരങ്ങളുടെ സ്നാനം ഓരോ വാക്ക് പറഞ്ഞ്, ഓരോ വാചകത്തിൽ ഒതുക്കുമ്പോൾ 3 പേരുടെ സ്നാനം
വളരെ പ്രാധാന്യതയോടെ പ്രവൃത്തിയുള്ള പുസ്തകത്തെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രാധാന്യതയോടെ മൂന്ന് പേരുടെ സ്നാനം എഴുതിയിരിക്കുന്നു. ഒന്ന് ശൗലിൻ്റെ സ്നാനം, രണ്ട് എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ടൻ്റെ സ്നാനം, മൂന്ന് കൊർന്നല്യോസിൻ്റെ സ്നാനം. ഈ മൂന്ന് പേരുടെ സ്നാനം വളരെ പ്രാധാന്യതയോടെ എഴുതിയിരിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ഈ മൂന്ന് പേര് മനുഷ്യകുലത്തിലെ മൂന്ന് ജനസമൂഹങ്ങളുടെ പ്രതിനിധികളാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സേം, ഹാം, യാപ്പേത്ത്, ഈ മൂന്ന് മക്കളാണ് നോഹയ്ക്കുള്ളത്. ഈ മൂന്ന് മക്കളുടെ പരമ്പരയിൽ പെട്ടവരാണ് ഈ മൂന്ന് പേരും. സൗൽ എന്നുള്ളത് നമ്മുടെ കറിയ, നമ്മുടെ പൗലോസ്ലീഹ, സൗൽ സേം വംശക്കാരനാണ്. ദിനവൃത്താന്തങ്ങളെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ, ദിനവൃത്താന്തങ്ങളെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം, സേമിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞേച്ച് ആലാം, ആശൂർ, അർപ്പക്ഷ, ലൂദ് ഇങ്ങനെ പറയുക. അതിൻ്റെ വംശാവലി പറഞ്ഞാൽ സേം, അർപ്പക്ഷ, ശേലഹ്, ഏബർ, പേലഹ്, രയൂ, ഷെരു, നാഹോർ, തേരഹ്, അബ്രാം, അബ്രാമിൻ്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മകൻ മകനായ യാക്കോബ്, യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കൾ, പന്ത്രണ്ട് മക്കളിൽ ബെന്യാമിൻ, ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗൽ. അപ്പോൾ സേമിൻ്റെ പരമ്പരയിൽപ്പെട്ട ശൗൽ സ്നാനമേറ്റു, സേമിൻ്റെ പരമ്പരയിൽപ്പെട്ട ശൗൽ സ്നാനമേറ്റു. രണ്ടാമത് നമുക്ക് അവിടെ തൊട്ട് മേളിൽ കാണാൻ കഴിയും, ഹാമിൻ്റെ പുത്രന്മാർ കൂശ്, മിശ്രയും, പൂത്ത്. എട്ടാമത്തെ വാക്യം ഒന്ന് തിരുവൃത്താന്ന് ഒന്നാമത്തെ എട്ടാമത്തെ വാക്യം. അപ്പോൾ ഹാമിൻ്റെ പുത്രന്മാർ, ഹാമിൻ്റെ പുത്രന്മാർ കൂശ്, കൂശർ, ആഫ്രിക്കക്കാരൻ, ആഫ്രിക്കക്കാരനായ ഷണ്ണൻ സ്നാനമേറ്റു, ഹാം വംശക്കാരൻ സ്നാനമേറ്റു. ഇനി അതിൻ്റെ അഞ്ചാമത്തെ വാക്യം, യാപ്പേത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൽ, തൂബാൽ, മേശക്, തീരാസ്, ഇത് യൂറോപ്യന്മാരാണ്. അപ്പോൾ യാഫേത്ത് വംശക്കാരനായ കൊർന്നല്യോ സ്നാനമേറ്റു, സേം വംശക്കാരനായ ശൗൽ സ്നാനമേറ്റു, ഹാം വംശക്കാരനായ എത്യോപ്യക്കാരൻ ഷണ്ണൻ സ്നാനമേറ്റു, യാപ്പേത്ത് വംശക്കാരനായ കൊർന്നല്യോ സ്നാനമേറ്റു. ഈ മൂന്ന് പേരുടെ സ്നാനം പ്രാധാന്യതയോടെ പ്രവൃത്തികൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മനുഷ്യ സമൂഹത്തിലെ ഈ മൂന്ന് കൂട്ടരിലും പെട്ട പ്രതിനിധികളുടെ സ്നാനമായതുകൊണ്ടാണ്. പ്രിയ ദൈവമക്കൾ, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാലും, പ്രിയപ്പെട്ടവരെ, ഏത് ഒരു ഒരു വലിയ ഒരു 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 കർദ്ദിനാളിൻ്റെ മകൻ, കർദ്ദിനാളിൻ്റെ മക്കളില്ലെന്നല്ലേ ആട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും ഉന്നതസ്ഥാനീയനായ ഉന്നത പദവി ആചരിക്കുന്ന, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു വലിയ ഒരു ഒരു പെന്തക്കോസ്തിലെ ഒരു 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 പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷകൻ്റെ മകനാണെങ്കിൽ പോലും നിങ്ങൾ സ്നാനമേൽക്കണം. ദൈവ മുമ്പിൽ നിങ്ങളും മറ്റൊരു പാപിയായ വ്യക്തിയും ഒരുപോലെയുള്ളൂ. നിങ്ങൾ ദൈവ കൃപ അനുഭവിക്കാൻ കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കൂടുതൽ വിനയപ്പെടുകയും ദൈവസേനയിൽ അത്രയും നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ സേം, ഹാം, യാഫേത്ത്. പിന്നെ ഒരു ന്യായീകരണം പറയുന്നത് കുരിശിലെ കള്ളൻ സ്നാനപ്പെട്ടായിരുന്നു എന്നാണ്. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, കുരിശിലെ കള്ളൻ മരിച്ച ശേഷമാണ് സ്നാനോപദേശം കൊടുത്തത്, നിങ്ങൾ മറക്കരുത്. അവൻ മരിച്ചതിന് ശേഷമാണ് കാര്യം. കർത്തൃമേശം അതിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ടെങ്കിലും അത് അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുവാനുള്ളത്. കർത്തൃമേശ അതിന് മുമ്പ് സ്ഥാപിക്കപ്പെട്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് സ്നാനോപദേശം കൊടുക്കുന്നത്. അപ്പോൾ സ്നാനോപദേശം ഉയർത്തെഴുന്നേറ്റ സ്നാനം കൊടുക്കുമ്പോൾ അതിന് ദിവസങ്ങൾ മുമ്പേ മരിച്ചുപോയ കള്ളൻ, മാനസാന്തരപ്പെട്ട ദുഷ്പ്രവൃത്തിക്കാരൻ സ്നാനം പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതൊരു ഒഴികഴിവ് പറയുവാനായിട്ട് കഴിയുമോ സഹോദരങ്ങളെ? ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഉപദേശമൊന്ന് അനുസരിക്കാൻ ഒന്ന് വിനയപ്പെടാമോ? പാപിയായ നമ്മളോട് നീ ഇത്ര കരുണ കാണിച്ച്, ഇത്ര വില കൊടുത്ത്, ഇത്ര വലിയ രക്ഷ നമുക്ക് ഒരുക്കിയിരിക്കുമ്പോൾ ഈ രക്ഷയെ അവഗണിക്കാതെ വിശ്വാസത്തെ അനുസരണത്തിലേക്ക് നടക്കുവാൻ കർത്താവ് എല്ലാ പ്രിയമുള്ളവർക്കും കൃപ നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വചനത്തിൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കാൻ എൻ്റെ സഹോദരങ്ങൾ എല്ലാവർക്കും കൃപ കൊടുക്കുകയും പരമാർത്ഥമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നതുപോലെ തിരുമേനിയുള്ള വിശ്വാസത്താൽ പുതിയ സൃഷ്ടികളെ പോലെ ജീവിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകുകയും ചെയ്യണം. മഹത്തോട് നടക്കണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ.